Welcome to Electrical and Electronics Engineering Lecture. S3 Mechanical Engineering Vibhagam Vidyarthikalkku Padikkanulla oru paper aanathu. Ee paperil Electrical Engineering inde basics aaya edanum chila karyangalum adu pole lawsum avar kurichu theoremsum aanu ulkolichirikkunnathu. Mechanical Engineering Vidyarthikale sambandhichirathalam ee paper valarethe important aanu. ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൽ കുറച്ച് ബേസിക്സ് ഉണ്ടാക്കാൻ ഈ പേപ്പർ വളരെയധികം അത്യാവശ്യം കൂടിയാണ്. സോ തുടങ്ങാം. ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിലെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ എന്താണ് ചാർജ്? നമ്മളൊരു ആറ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്തിരിക്കുന്നു. ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ്ലെസ് ചാർജ് ഇല്ല. എന്നാൽ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ്. ഒരാറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോണാണ്. അതായത് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം തുല്യമാണ്. ആയതുകൊണ്ട് തന്നെ ആറ്റത്തിന് ചാർജ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ്. സോ ബേസിക്കലി ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതായത് ആറ്റത്തിന് ചാർജ് ഇല്ല. സോ എന്താണ് അപ്പോൾ ചാർജ്? ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് എ ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഏതൊരു പദാർത്ഥത്തിൻ്റെയും ബേസിക് പ്രോപ്പർട്ടിയാണ് ചാർജ്. അതായത് ആറ്റത്തിൽ ചാർജ് ഉണ്ട്. ദെൻ ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ആറ്റം ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അപ്പം ആ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. എല്ലാ പദാർത്ഥത്തിൻ്റെയും ബേസിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താണ് യൂണിറ്റ് ഓഫ് ചാർജ്? ചാർജിൻ്റെ യൂണിറ്റാണ് കുളംബ്. നമ്മൾ സി എന്ന് ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ രണ്ട് ടൈപ്പ് ചാർജുണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് പ്രോട്ടോണിന്, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ. അപ്പോൾ രണ്ട് ടൈപ്പ് ചാർജ്, അതായത് സെയിം ചാർജ് അല്ലെങ്കിൽ ലൈക്ക് ചാർജ്, അത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്യും. അതുപോലെ അൺലൈക്ക് ചാർജ്, അതായത് ഓപ്പോസിറ്റ് ചാർജ്, അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ചെയ്യും. അതായത് ലൈക്ക് ചാർജ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് ചാർജ് അട്രാക്റ്റ് ഈച്ച് അതർ. സോ ദർ ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. രണ്ട് ചാർജിനിടയിൽ എപ്പോഴും ഒരു ഫോഴ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ കൂളംബ്സ് ലോ ഉപയോഗിക്കുന്നത്. അതായത് രണ്ട് ചാർജുണ്ട്, Q1 ആൻഡ് Q2. ആ ചാർജുകൾ തമ്മിലുള്ള അകലം ആറാണെങ്കിൽ കൂളംബ്സ് ലോ പ്രകാരം നമുക്ക് ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം. അതായത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് സീക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R² ആണ്. അത് വേഗത്തിലാണെങ്കിൽ ഈ അതിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ടാകും. അതുപോലെ വേറൊരു മീഡിയത്തിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ടാകും. 1/4πε0, എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റിയാണ്. എപ്സിലോൺ സീറോ ഉപയോഗിക്കുന്നത് വേഗത്തിനും എപ്സിലോൺ R ഉപയോഗിക്കുന്നത് ഒരു മീഡിയത്തിനുമാണ്. അപ്പം എപ്സിലോൺ ണിൻ്റെ വാല്യൂ മീഡിയത്തിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് അവയുടെ ചാർജിനുകളുടെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷനിലും അതുപോലെ അവയുടെ ഡിസ്റ്റൻസിന് ഇൻവേഴ്സലി പ്രൊപ്പോർഷനിലും ആണ്. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സലി പ്രൊപ്പോർഷനിലുമാണ്. അപ്പോൾ രണ്ട് ചാർജുണ്ട്, രണ്ട് ചാർജ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അട്രാക്റ്റ് ചെയ്യും റിപ്പൽ ചെയ്യും. അതായത് ദർ ഇസ് എ ഓൾവേസ് എ ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ചാർജസ്. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് കൂളംബ്സ് ലോ ഉപയോഗിക്കുന്നത്. അടുത്ത കൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഒരു ചാർജിനും ചുറ്റുമുള്ള റീജിയണിൽ മറ്റൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് ഒന്നെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടാക്കും. ഏത് റീജിയൺ വരെ ഈ അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടാകുന്നു ആ റീജിയനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു ചാർജിനും ഒരു ഫീൽഡുണ്ട്. ആ ഫീൽഡിൽ മറ്റൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ഒന്നുകിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആകാം അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആകാം. നമ്മൾ പോസിറ്റീവ് ചാർജിനാണെങ്കിൽ
ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു ലൈൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ രേഖപ്പെടുത്തും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ചാർജിൽ നിന്ന് പുറത്തേക്ക് ലൈനുകൾ പോകും, അതുപോലെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ചാർജിലേക്ക് ലൈനുകൾ വരും. സോ അടുത്ത കൺസെപ്റ്റ് ആണ് എന്ത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? അതായത് ഒരു ചാർജ് ഉണ്ട് ക്യൂ, ആ ചാർജിൽ എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിൻ്റ് ആണ് എ. അതായത് എ എന്ന് പറയുന്നത് ക്യൂ എന്ന ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിൻ്റ് ആണ്. നമ്മളൊരു വൺ കുളം ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരികയാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത മേഖലയാണ്. അതായത് ഇൻഫിനിറ്റിയിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് യാതൊരു ഫോഴ്സും ഉണ്ടാകുന്നില്ല. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിലേക്ക് വരുന്തോറും ഒന്നുകിൽ എന്താണ്, രണ്ടും പോസിറ്റീവ് ചാർജാണെങ്കിൽ ആ ചാർജിനൊരു റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടുന്നു. സോ ഈ ഫോഴ്സിനെതിരായി ഒരു വർക്ക് ചെയ്യേണ്ടി വരും. സോ നമുക്കെന്ത് പറയാൻ പറ്റും, എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ? അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻ്റ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിൻ്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡണ്ണിനെയാണ് ആ പോയിൻ്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യല് നമുക്ക് വി എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഫോർമുല ഉണ്ടാക്കാം, വി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചാർജ്. അതായത് ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിൻ്റിൽ, ഏതെങ്കിലും ഒരു പോയിൻ്റിൽ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് ആ പോയിൻ്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പം ഒരു ചാർജ് ഉണ്ട്, ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡിലെ എല്ലാ പോയിൻറ്റിനും ഓരോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റാണ് വോൾട്ട്, വി എന്ന് നമ്മൾ സൂചിപ്പിക്കും. അടുത്താണ് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ്, വി ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആർ എന്താണ്, ഡിസ്റ്റൻസ് ഓഫ് ദി പോയിൻ്റ് ഫ്രം ദി ചാർജ്, ചാർജിൽ നിന്ന് ആ പോയിൻ്റിലേക്കുള്ള അകലം. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും, സോറി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. അതായത് ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൽ ചാർജിന് സമീപത്തുള്ള പ്രദേശങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ചാർജിൽ നിന്ന് അകലം കൂടുന്തോറും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. സോ നമുക്ക് ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള രണ്ട് പോയിൻ്റ് എടുക്കാം, പോയിൻ്റ് എയും പോയിൻ്റ് ബിയും. അത് എയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് വി എ, അതുപോലെ പോയിൻ്റ് ബിയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് വി ബി. സോ വി എ മൈനസ് വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ ഷോർട്ടായിട്ട് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യും, കാരണം അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എച്ച് എ പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഫ്രം എ പോയിൻ്റ് എ ടു ദി ബി, അല്ലെങ്കിൽ നമുക്കെന്ന് പറയാൻ പറ്റും എ പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അതായത് ഒരു പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ വെക്കുന്ന പോസിറ്റീവ് ചാർജ് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യും. അപ്പം ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലെ കൺസെപ്റ്റെല്ലാം അതായത് പോസിറ്റീവ് ചാർജ് വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, നെഗറ്റീവ് ചാർജ് എടുക്കാറില്ല, പോസിറ്റീവ് ചാർജാണ്. അപ്പം സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദി ഫ്ലോ ഓഫ് ചാർജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ് ഇസ് റിക്വയർഡ്. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. അപ്പം ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം, അല്ലെങ്കിൽ വോൾട്ടേജ് വേണം. വോൾട്ടേജിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. വോൾട്ടേജ് ഉണ്ടെങ്കിലേ ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. സോ അടുത്തൊരു കൺസെപ്റ്റാണ് ഇലക്ട്രിക് കറൻറ്റ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറൻറ്റ്? നമ്മൾ ഐ എന്ന് ഡിനോട്ട് ചെയ്യും.
ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ഈ ചാർജിൻ്റെ ഫ്ലോയുടെ റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിക് കറണ്ട്. എന്താണ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേറ്റ് അതായത് ഒരു ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ ടൈം വെച്ചിട്ട് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുന്നതാണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് ചാർജ്, ചാർജ് ഡിവൈഡ് ബൈ ടൈമാണ്, അല്ലെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് വിളിക്കാം. അതുപോലെ ചാർജിൻ്റെ സോറി കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംപിയർ, എ എന്ന് നമ്മൾ യൂണിറ്റ്. അപ്പോൾ വോൾട്ടേജായി കറണ്ടായി. അപ്പം വോൾട്ടേജ് അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താണ് ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ, ചാർജിൻ്റെ ഫ്ലോവിനാണ് കറണ്ട് എന്ന് വിളിക്കുന്നത്. സോ വോൾട്ടേജ് ഉണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാവുകയുള്ളൂ. സോ വോൾട്ടേജ് ഇസ് എ കോസ് ആൻഡ് കറണ്ട് ഇസ് എ എഫക്റ്റ്. വോൾട്ടേജാണ് കറണ്ട് ഉണ്ടാകുന്നതിന് കാരണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു അടുത്തൊരു ലോ ആണ് ഓംസ് ലോ. ഓംസ് ലോ എന്താണ് പറയുന്നത്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാകും. ആ കറണ്ട് ഈ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണലാണ്. എങ്ങനെ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലും ഇവിടെ കണ്ടീഷൻ വെക്കുന്നുണ്ട്. സോ നമുക്കെന്ത് പറയാൻ പറ്റും, വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, അതായത് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ ആക്കിയതാ, വി ഈസ് ഈക്വൽ ടു ഐ ആർ, വേർ ഈ കോൺസ്റ്റൻറ്റ് ആർ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്, അതായത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. സോ എന്താണ് ഈ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദി കണ്ടക്ടർ ടു ദി ഫ്ലോ ഓഫ് ചാർജ്. അതായത് ഒരു കണ്ടക്ടർ ഈ ഫ്ലോ ഓഫ് ചാർജിന് എതിരെ പ്രയോഗിക്കുന്ന ഒപ്പോസിഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, ഓം. സോ നമുക്കെന്ത് ഇങ്ങനെ റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, വി ഈസ് ഈക്വൽ ടു ഐ ആർ, അതുപോലെ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ, ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്നൊക്കെ ഓംസ് ലോയിൽ നിന്ന് നമുക്ക് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പം റെസിസ്റ്റൻസിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് റെസിസ്റ്റൻസിനെ നമ്മൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ് വിളിക്കുന്നത്, അതായത് ഫ്ലോ ഓഫ് ചാർജിനെതിരെയുള്ള ഒപ്പോസിഷനാണ്. അതിൻ്റെ സിമ്പിളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. സോ ഒരു കണ്ടക്ടറുണ്ട്, കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് എല്ലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും അതുപോലെ റെസിസ്റ്റിവിറ്റി റോ ആണെങ്കിൽ, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ക്യൂബ് ലുള്ള റെസിസ്റ്റൻസിനാണ്, അതായത് കണ്ടക്ടറിൻ്റെ യൂണിറ്റ് ക്യൂബ് വോളിയത്തിലുള്ള റെസിസ്റ്റൻസിനെയാണ്. അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ കണ്ടക്ടറിനും ഡിഫറൻറ്റാണ്, അത് ഇൻഹെറിൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എങ്ങനെ കാണാം, റോ ഇൻറ്റു എൽ ബൈ എ, അതായത് റോ ഇൻറ്റു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അതായത് കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. ദെൻ അടുത്തത് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റെസിസ്റ്റൻസ് എന്താണെന്നുള്ള കാര്യം. സോ അടുത്താണെന്ത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇ എം എഫ്. നേരത്തെ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഫ്ലോ ഓഫ് ചാർജ് ഉണ്ടാക്കിയുള്ളൂ. അതായത് എ എന്ന് പറയുന്ന പോയിൻ്റ് ഹയർ പൊട്ടൻഷ്യലും ബി എന്ന് പറയുന്ന ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ കറണ്ട് വിൽ ഫ്ലോ ഫ്രം പോയിൻ്റ് എ ടു പോയിൻ്റ് ബി. സോ ഫോർ ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് കീപ് മെയിൻറ്റെയിൻഡ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ഓഫ് ചാർജ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയ കറണ്ട് കിട്ടണമെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. സോ അപ്പോൾ എങ്ങനെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന് ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇ എം എഫ് അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് ഇ എം എഫ്, ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് അല്ല, അതിൻ്റെ പേര് സപ്ലൈഡ് ബൈ എൻ ഇലക്ട്രിക്കൽ സോഴ്സ് ടു ഡ്രിഫ്റ്റ് ചാർജ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അതായത് ചാർജിനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ എനർജിയെയാണ് ഇ എം എഫ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇ എം എഫ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സോഴ്സാണ്.
അപ്പം ഇലക്ട്രിക്കൽ സോഴ്സാണ് ഇ എം എഫ് സപ്ലൈ ചെയ്യുന്നത്. ഇ എം എഫ് എന്തിനാണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇലക്ട്രിക്കൽ സോഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ എം എഫ് സപ്ലൈ ചെയ്യുക, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നാൽ മാത്രമേ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ. അപ്പം എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്ന ഇലക്ട്രിക്കൽ സോഴ്സ്? ബാറ്ററി, അതുപോലെ സെല്ല്, ജനറേറ്റർ, ഇവയൊക്കെയാണ് നമുക്ക് അറിയാവുന്ന ഇലക്ട്രിക്കൽ സോഴ്സസ്. സോ ഇലക്ട്രിക്കൽ സോഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ എം എഫ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് പ്രൊവൈഡ് ചെയ്യുക. ഇലക്ട്രോമോട്ടീവ് പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ എനർജി സപ്ലൈഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ സോഴ്സ് ടു മെയിൻറ്റെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ടു മെയിൻറ്റെയിൻ ഫ്ലോ ഓഫ് ചാർജ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ നമ്മൾ കാണുന്ന ഈ സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് എ സി ആണ്, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ ബാക്കിയെല്ലാം ബാറ്ററിയാണ്, ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ട്, അതുപോലെ ലിഥിയം സെല്ലുണ്ട്, അത് ബാച്ചിലൊക്കെ കാണുന്ന ബാറ്ററി, റീചാർജബിൾ ബാറ്ററി ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഡി സി സോഴ്സിൻ്റെ എക്സാമ്പിളുകളാണ്. അപ്പോൾ എ സി സോഴ്സിൻ്റെ എക്സാമ്പിൾ ജനറേറ്ററും ഡി സി സോഴ്സിൻ്റെ എക്സാമ്പിൾ ലെഡ് ആസിഡ്.